സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ശ്രീനിവാസനും ജോയി മാത്യുവും രംഗത്തെത്തി. വെഞ്ഞാറമ്പോട് കൊലപാതക വിഷയത്തിലാണ് ഇരുവരും പ്രതികരണവുമായി രംഗത്തെത്തിയത്. എന്നും ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ കണ്ണു കാണാത്ത രാഷ്ട്രീയമാണ്. ആർക്ക് എന്ത് നേട്ടമാണുള്ളത്? ശ്രീനിവാസൻ ചോദിച്ചു. നമ്മുടെ ജനാധിപത്യം ആകെ കുഴപ്പത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സർക്കാരിനെതിരെ നടൻ ശ്രീനിവാസൻ തുറന്നടിച്ചത്. സ്വർണ്ണക്കടത്തല്ല ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അത് തൊഴിലില്ലാത്ത എത്രയോ ആളുകൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുമ്പോൾ PSCയെ മറികടന്ന് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്ന അധികാരികൾ, അവരെയാണ് നമ്മൾ കാണുന്നത്. ഭീകരമായ അവസ്ഥയാണത്. നൂറുകണക്കിന് ആളുകൾക്ക് പിൻവാതിൽ വഴി കരാർ അടിസ്ഥാനത്തിൽ ജോലി നൽകി പിന്നീട് സ്ഥിരപ്പെടുത്തുന്ന തട്ടിപ്പ് പരിപാടിയാണ്. കള്ളന്മാർ, ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. അതേസമയം ക്രിമിനലുകൾ രാഷ്ട്രീയം കൈയാളുമ്പോൾ കൊലപാതകങ്ങൾ അത്ഭുതങ്ങളല്ലെന്ന് നടൻ ജോയി മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട രണ്ട് യുവാക്കൾ അരുങ്കൊല ചെയ്യപ്പെട്ടത് അതീവ ദുഃഖകരം തന്നെയാണ്, പ്രതിഷേധാർഹവുമാണ്. കൊല്ലപ്പെട്ടവരുടെ രാഷ്ട്രീയം എന്തുമായി കൊള്ളട്ടെ, അതിനെ ആശയപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് തലച്ചോറിന് പകരം തലയ്ക്കുള്ളിൽ കളിമണ്ണുള്ളവർ കൊലക്കത്തിയെടുക്കുക. ഊരിയ വാളുകൾ വലിച്ചെറിയാൻ നേരമായില്ലേ എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇതിനകം വൈറലായി. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം കേൾക്കാം. ക്രിമിനലുകൾ രാഷ്ട്രീയം കൈയാളുമ്പോൾ കൊലപാതകങ്ങൾ അത്ഭുതങ്ങളല്ല. ഒരു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട രണ്ട് യുവാക്കൾ അരുങ്കൊല ചെയ്യപ്പെട്ടത് അതീവ ദുഃഖകരം തന്നെയാണ്, പ്രതിഷേധാർഹവുമാണ്. കൊല്ലപ്പെട്ടവരുടെ രാഷ്ട്രീയം എന്തുമായി കൊള്ളട്ടെ, അതിനെ ആശയപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് തലച്ചോറിന് പകരം തലയ്ക്കുള്ളിലെ കളിമണ്ണുള്ളവർ കൊലക്കത്തിയെടുക്കുക. ഇതിൽ നഷ്ടം കൊല്ലപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും തന്നെ. അനാഥമാക്കപ്പെടുന്നതോ അവരുടെ കുടുംബവും കുഞ്ഞുങ്ങളും. ഹക്കിൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ പോലും അനാഥനാക്കാൻ പോകുന്ന ക്രൗര്യത്തിൻ്റെ പേര് പൈശാചികം എന്നല്ലാതെ മറ്റെന്താണ്? ഓണസമ്മാനം കാത്തിരുന്ന മിഥിലാജ് രാജിൻ്റെ മക്കൾക്ക് വെട്ടിനുറുക്കപ്പെട്ട പിതാവിൻ്റെ ജഡം സമ്മാനമായി നൽകാൻ തോന്നിയ കുടിലതയുടെ പേരും പൈശാചികം എന്ന് തന്നെ. ഇതൊന്നും മനസ്സിലാക്കാത്തവരല്ല 100% സാക്ഷരതയുണ്ടെന്ന് നടിക്കുന്ന നമ്മൾ മലയാളികൾ. എന്നിട്ടുമെന്തേ നമ്മൾ കാണാത്തത് എന്നതാണ് എനിക്ക് പിടികിട്ടാത്തത്. രാഷ്ട്രീയ പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായും ശരി തെറ്റുകൾ ആലോചിക്കാതെ അണികൾ പ്രതികാരത്തിനിറങ്ങും. എരുതിയിൽ എണ്ണയൊഴിക്കാൻ ആളുമുണ്ടാവും, തെരുവിൽ പിന്നെയും ചോരയൊഴുകും. എന്തിനുവേണ്ടി? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും യുവജന സംഘടനകൾ ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് അവർ തന്നെ ആലോചിക്കേണ്ട സമയമാണിത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി നേതാക്കന്മാർ പറയുന്നത് അനുസരിക്കുക മാത്രമാണോ ഇവരുടെ ജോലി? സ്വന്തമായി ചിന്തിക്കാനുള്ള ബുദ്ധി ഇവർക്കെല്ലാം കൈമോശം വന്നുപോയോ? ലോകം മാറിക്കഴിഞ്ഞു. അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതവും മാറ്റിയില്ലെങ്കിൽ ഈ ഡിജിറ്റൽ ലോകത്തിലെ നോക്കുകുത്തികളായി സ്വയം പരിഹാസ്യരാകേണ്ടി വരുമെന്നത് ലജ്ജാകരം തന്നെ. കോവിഡ് എന്ന മഹാമാരി മരണം മാത്രമല്ല വിതയ്ക്കുന്നത്, ആരോഗ്യ സാമ്പത്തിക ഗതാഗത ശാസ്ത്രം എന്നിവയിൽ മാത്രമല്ല മതങ്ങൾ, ആചാരങ്ങളും ആഘോഷങ്ങളും വിനോദങ്ങളും രാഷ്ട്രീയ ചിന്തകളും എല്ലാത്തിലും കോവിഡ് ദൈവം ഇടപെട്ട് കഴിഞ്ഞുവെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. പഴയ പോലെയുള്ള തെരഞ്ഞെടുപ്പുകൾക്കോ ചുവരെഴുത്തുകൾക്കോ കേട്ടുപടുത്ത മുദ്രാവാക്യങ്ങൾക്കോ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന പ്രകടനങ്ങൾക്കോ ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കൊറോണ കാലം കഴിയുമ്പോഴേക്കും നമ്മളിൽ എത്ര പേര് ബാക്കിയുണ്ടാവും എന്ന് തന്നെ നിശ്ചയമില്ലാതിരിക്കെ കൊന്നും തിന്നും ഒടുങ്ങുവാനാണോ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ വിധി? നിത്യജീവിതത്തിലെ ഓരോ നിമിഷവും ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുന്നു. നാം ജീവിക്കുന്നത് തന്നെ ഒരു ഡിജിറ്റൽ ടൈമിലാണ്. വാർത്തകൾക്ക് പോലും സഞ്ചരിക്കാൻ പ്രത്യേക സമയം ഇല്ലാതായിരിക്കുന്നു, ജോയി മാത്യു പറഞ്ഞു നിർത്തി. നമ്മുടെ സംസ്ഥാനത്ത് ഇനിയെങ്കിലും കടാര രാഷ്ട്രീയം അവസാനിപ്പിക്കണം. തർക്കങ്ങളും പ്രതിഷേധങ്ങളുമാകാം, പക്ഷേ അത് കൊലപാതകത്തിലേക്ക് നയിക്കരുത്. അവിടെയാണ് വിവേകമുണ്ടാകേണ്ടത്. നാട്ടിൽ സമാധാനം വേണം. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തണം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകരുത്. അതിനായി നമുക്കൊരുമിക്കാം.